ഞാൻ കർത്ത. താൻ കർത്തോന്ന് എനിക്കെങ്ങനെ അറിയാം? അതല്ല, ഞാൻ രാമൻ കർത്ത. ഹലോ, ഞാൻ പാഷയാണ്. പാഷാണോ? പാഷാണോ അല്ല, പാഷ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. സൂപ്പർ ഹീറോ കൺസെപ്റ്റിന്റെ ഒരു പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ ഒരു ഡീകൺസ്ട്രക്ഷൻ നടത്തി നമുക്ക് മുമ്പിൽ വന്ന സീരീസ് ആയിരുന്നു ആമസോൺ പ്രൈമിന്റെ ദ ബോയ്സ്. ക്രിട്ടിക്സും ഓഡിയൻസും ഒരുപോലെ അംഗീകരിച്ചത് കൊണ്ടാണ് ആദ്യത്തെ മൂന്ന് സീസണും ഇത്രയേറെ പോപ്പുലർ ആയതും ഇത്രയധികം ഫാൻ ബേസ് വന്നതും. പക്ഷേ ഇത്തവണ മറ്റ് സീസണുകളെ അപേക്ഷിച്ച് റിവ്യൂസും മോശമായിരുന്നു. സീസൺ ഫിനാലെയും ലാസ്റ്റ് രണ്ട് എപ്പിസോഡ്സും മികച്ചതാണെങ്കിലും ഓവറാൾ ഒരു ആവറേജ് സീസണായിരുന്നു. സോ എന്തായിരിക്കും ആക്ച്വലി സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും ഒരു ഓവറാൾ ക്വാളിറ്റിയിൽ ഒരു കുറവ് വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്? അതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയത് എപ്പിസോഡ് 1-6 ചില പോയിന്റ്സാണ്. അത് സീരീസിന്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ കൊണ്ടോ അല്ലെങ്കിൽ LGBT റെപ്രസെന്റേഷൻ ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് അല്ലെങ്കിൽ കഥയിൽ വലിയ പുരോഗതി ഒന്നും ഇല്ല എന്നതുകൊണ്ടായിരുന്നു. വീക്കിലി എപ്പിസോഡ്സ് ആയിട്ട് റിലീസ് ചെയ്യുന്ന സീരീസ് ആയതുകൊണ്ട് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അത്രയേറെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഒരു ക്ലിഫ് ഹാംഗർ ആയിരിക്കണം അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കേണ്ടത്. എന്നാൽ മാത്രമേ യൂഷ്വൽ ഓഡിയൻസിന് തിരിച്ചു വരാനുള്ള ആ ഒരു ഫീല് കിട്ടൂ. പക്ഷേ ഇവിടെ മിക്ക എപ്പിസോഡ്സും അവസാനിച്ചിരിക്കുന്നത് അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല, അല്ലെങ്കിൽ വേണ്ടത്ര പഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു എപ്പിസോഡ് 6 വരെ. ഈ ബോയ്സ് ടീമിനെ ഇത്തവണ ബോയ്സ് ടീമായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നതായിരുന്നു. ഈ സെവൻസ് എന്ന സൂപ്പർ ഹീറോ ടീമിനെ എസ്പെഷ്യലി ഹോംലാൻഡറിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒരുമിച്ച് ചേരുന്നത്. അവരുടെ ആ സ്ട്രെങ്ത് തന്നെ ടീം വർക്കാണ്. പക്ഷേ ഈ സീസണിൽ ഫ്രം ദ ഫസ്റ്റ് എപ്പിസോഡ് ആ ഒരു മിസ്മാച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ടീമിൽ ആർക്കും ഒരു താല്പര്യമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ. ബുച്ചറിനെ മാറ്റി MM ലീഡർഷിപ്പ് ഏറ്റെടുക്കുമ്പോൾ തന്നെ ആ ഒരു ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പിസോഡ് 7 ഇവർ ഒരുമിച്ച് വീണ്ടും ആ പഴയ ഫോമിൽ വരുന്നത്. അതുവരെ യാതൊരു മൂവ്മെന്റ്സും ഇല്ലായിരുന്നത് സീരീസിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു. അവർ ഹോംലാൻഡറിനെ കൊല്ലാനുള്ള വൈറസ് തേടി പോകുന്നുണ്ട്, പക്ഷേ എന്തോ അതിലൊന്നും യാതൊരു എമർജൻസിയും നമുക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ഈ സീസണിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു എപ്പിസോഡ് ഉണ്ടെങ്കിൽ അത് എപ്പിസോഡ് 6 ആയിരിക്കും, അല്ലെങ്കിൽ ഈ സീസണിലെ ഫില്ലർ എപ്പിസോഡ്. എപ്പിസോഡ് 6 മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഹോംലാൻഡറും വിക്ടോറിയ ന്യൂമൻ ഉൾപ്പെടെയുള്ളവർ ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള പ്ലാൻ ഇടുന്നു. ബോയ്സ് ടീം അവിടെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു, ഇൻഫർമേഷൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ടെക് നൈറ്റിന്റെ അണ്ടർഗ്രൗണ്ട് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ. ഈ എപ്പിസോഡിൽ കൂടുതൽ ഫോക്കസ് അവർ കൊടുത്തത് ഹ്യൂവിനെ ടെക് നൈറ്റ് സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന സീൻസിലാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഈ സീൻസ് ആദ്യം തമാശയായിട്ടാണ് തുടങ്ങുന്നതെങ്കിലും പിന്നീട് അത് ക്രിഞ്ചിലേക്ക് നീങ്ങുന്നുണ്ട്, പിന്നെ അത് വളരെ ഡിസ്റ്റർബിംഗ് ആകുന്നുണ്ട്. ഐ മീൻ, ഇത് ബോയ് സീരീസ് ആണ്, അഫ്കോഴ്സ് ഇങ്ങനത്തെ സീൻസ് എക്സ്പെക്റ്റഡ് ആണ്. പക്ഷേ ഇതൊരു പൊടിക്ക് കൂടിപ്പോയെന്ന് തോന്നി. അത് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അത്തരം ക്രിറ്റിസിസം അത് ഉണ്ടാകുകയും ചെയ്തു. ഇനി ഈ സീൻസ് പോരായിരുന്നു, കുറച്ചുകൂടെ വേണമായിരുന്നു എന്ന് നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരൻ പറയുകയാണെങ്കിൽ അവരെ ഒന്ന് സൂക്ഷിച്ചേക്കണേ. പക്ഷേ എനിക്ക് ഈ എപ്പിസോഡിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. അതായത്, ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഈ ഹ്യൂയി സ്റ്റാർലൈറ്റിനോട് സംസാരിക്കുമ്പോൾ അയാൾ കരയുന്നുണ്ട് തനിക്ക് സംഭവിച്ച കാര്യങ്ങളുടെ ആ ഒരു ട്രോമയെക്കുറിച്ച് പറയുമ്പോൾ. സെക്ഷൽ അബ്യൂസിന്റെ ട്രോമ അത് ആണിനായാലും പെണ്ണിനായാലും ഒരുപോലെയാണെന്ന് ഇവിടെ പറഞ്ഞു വരുന്നുണ്ട്. അത് മാത്രമല്ല, ആ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ 20 വളരെ ടൈറ്റ് ആയിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ ആ എപ്പിസോഡ് ഫുള്ള് സ്ട്രെച്ച് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി. ഈ എപ്പിസോഡിലെ വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാര്യങ്ങൾ അവിടെ അണ്ടർഗ്രൗണ്ടിൽ സംഭവിച്ചിട്ടും ഈ സൂപ്പർ ഹീറിംഗ് പവറുള്ള ഹോംലാൻഡർ ഒന്നും കേട്ടില്ല എന്നുള്ളതാണ്. അതിലുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പണി? ഓരോ കിലോ പഞ്ഞി വാങ്ങി 2 ചെവിട്ടി കുത്തി കേറ്റിട്ടാ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നു. ഇനി വെടി പൊട്ടിയാലും ആനക്ക് കേക്കില്ല. ഈ സീസൺ പകുതിയായപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റം പറഞ്ഞത് ഫ്രഞ്ചിനെ ഗേ ആക്കി എന്നായിരുന്നു. ബട്ട് എനിക്കത് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയില്ല. കാരണം മുൻപത്തെ സീസൺസിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം പുള്ളി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സെക്ഷുവാലിറ്റി ഉള്ള ഒരാളാണ്. സോ പുള്ളിയെ പിടിച്ച് ഗേ ആക്കി എന്ന ക്രിറ്റിസിസം ഉള്ളവർ ലാസ്റ്റ് എപ്പിസോഡിൽ എന്ത് പറയുന്നു എനിക്കറിയില്ല. കാരണം ലാസ്റ്റ് എപ്പിസോഡിൽ കിമിക്കുമായിട്ട് റിലേഷൻ ആകുന്നുണ്ട്. എനിക്ക് ഇഷ്യൂ ആയിട്ട് തോന്നിയത് അതല്ല, പുള്ളിക്ക് വ്യക്തമായിട്ടൊരു ക്യാരക്ടർ ആർക്ക് കൊടുത്തില്ല എന്നതായിരുന്നു. താൻ പണ്ട് ചെയ്ത കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കാൻ വളരെ ഇമോഷണൽ ആയിട്ട് പുള്ളി ജയിലിലേക്ക് പോകുന്നുണ്ട്, എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുവരെ എന്തിനായിരുന്നു ആ കഥയുടെ ആ ഒരു ബിൽഡപ്പ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ പഴയ ഫ്രഞ്ചിനെ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ സീസണിലെ വേഴ്സ്റ്റ് ക്യാരക്ടർ ഡെവലപ്മെന്റ് അത് ഫ്രഞ്ചിക്ക് തന്നെയാണ്. ഇപ്പോൾ ക്യാരക്ടർ ആർക്കിനെ കുറിച്ച് സംസാരിച്ചാൽ ഈ സീസണിലെ ഏറ്റവും നല്ല ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നത് എട്രയിനായിരുന്നു. ഹോംലാൻഡറിനെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നത് മുതൽ എപ്പിസോഡ് 7 ബോയ്സ് ടീമിനെ രക്ഷിക്കാൻ വരുന്നത് വരെ എട്രയിനിൽ നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. സീസൺ 1 എട്രയിൻ അല്ല, സീസൺ 4 ആ ഒരു സ്റ്റോറി ആർക്ക് കംപ്ലീറ്റ് ആകുന്നുണ്ട്. സിസ്റ്റർ സേജും പിന്നെ ഫയർ ക്രാക്കറിനെ പോലുള്ള പുതിയ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് കൂടുതൽ ഫോക്കസ് വരാൻ പോകുന്നത് ചിലപ്പോൾ സീസൺ 5. എപ്പിസോഡ് 7 ആണ് ഈ സീസണെ സത്യത്തിൽ രക്ഷിച്ചതെന്ന് വേണേൽ പറയേണ്ടി വരും. കാരണം സീസൺ ഫിനാലെ വിചാരിച്ചതിനേക്കാൾ നല്ലതായതുകൊണ്ട് ഇന്നലെ സീസൺ അവസാനിച്ചപ്പം വലിയ ഹെയ്റ്റ് കിട്ടിയില്ല. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു ഇതിനകത്ത് ന്യൂമാൻ്റെ ക്യാരക്ടറിനെ ബുച്ചർ അവസാനം കൊല്ലുവന്ന്. സോ ആ രീതിയിലൊരു ഷോക്ക് തരാൻ കഴിഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ സീസൺ വണ്ണ് തുടങ്ങിയതുപോലെ ബില്ലി ബുച്ചർ വേഴ്സസ് ഹോംലാൻഡർ എന്ന രീതിയിൽ വളരെ ആൻറ്റി ക്ലൈമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അവസാനത്തെ ഈ രണ്ട് എപ്പിസോഡിൻ്റെ അതേ വെയിറ്റിൽ സീസൺ 5 പറഞ്ഞു പോയില്ലെങ്കിൽ ലാസ്റ്റ് സീസൺ എന്ന നിലയിൽ ഷോ ഒരു ഫ്ലോപ്പ് ആയിരിക്കും. മാത്രമല്ല ഈ സീസണിൻ്റെ അവസാനം ഈ സൂപ്സിനെ എല്ലാം അഴിച്ചുവിട്ട പോലെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് സീസൺ 3 സോൾജർ ബോയ് തിരിച്ചു കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പുള്ളി അത്രയും കിടിലുമായിരുന്നു, പുള്ളിയുടെ ശരിക്കും കുറവ് ഈ സീസണിൽ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശ. ഓവറാൾ പറഞ്ഞാൽ ഒരു ആവറേജ് സീസൺ തന്നെയായിരുന്നു. പക്ഷേ സീസൺ ഫിനാലെ അത്രയും മികച്ചതായതുകൊണ്ട് പഴയ ഒരു ഹൈപ്പ് തിരിച്ചു കൊണ്ടുവരാൻ ഷോയിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും സീസൺ 5 എക്സ്പെക്ടേഷൻ അവർ കൂട്ടിയിട്ടുണ്ട്. സോ ഇതാണ് എൻ്റെ ബ്രീഫ് റിവ്യൂ ഓഫ് ബോയ്സ് സീസൺ 5. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.